ഹലോ ഫ്രണ്ട്സ്, ഇത് ഭാരതിലെ സോഷ്യൽ അവിയൽ മീഡിയ. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തുള്ള പുരാതനമായ മ്യൂസിയം കാണാനാണ് ഞാൻ രാവിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങിയത്. വഴിമധ്യേയാണ് എൻ്റെ ഡ്രൈവർ ഓനത്താന്നി ഓമനക്കുട്ടൻ ആ കാഴ്ച എന്നെ കാണിച്ചത്. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ്. വൺസ് അഗൈൻ വെൽക്കം ടു ഭാരത് ലൈവ് സോഷ്യൽ അവിയൽ മീഡിയ. കോർപ്പറേഷൻ്റെ അവിടെ എത്തിയപ്പോഴാണ് വേലി കെട്ടി അടച്ചിട്ടുണ്ട്, പോലീസ് നിൽപ്പുണ്ട്, ഇപ്പുറത്ത് മഹിളാ കോൺഗ്രസ്, പിന്നെ വേറൊരു സംഘടന, തൊട്ടപ്പുറത്ത് പുരുഷ കോൺഗ്രസ്. ഞാൻ പതുക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി പതുക്കെ ഒന്ന് അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി. അങ്ങനെ എത്തി നോക്കി, അകത്ത് കയറാൻ ഒരു മാർഗവുമില്ല. പൂട്ടിട്ട് പൂട്ടി താക്കോലും കൊണ്ട് നേരെ അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ കുളിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് രാവിലെ കുളിച്ചിട്ട് ഇറങ്ങിയതാണ്, എന്നാൽ ഇവിടെ കുളിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏഹ്, അങ്ങനെ ഉണ്ടോ? എവിടെ? അങ്ങനെ നോക്കിയപ്പോൾ വനിതാ കോൺഗ്രസിൻ്റെ ഇടയിൽ ഒരു പുരുഷ സാന്നിധ്യം. ഞാൻ പതുക്കെ ആരാണെന്നൊന്ന് നോക്കി. എല്ലാ ചാനലിലും ഒരു വാർത്ത തന്നെ എപ്പോഴും എഴുതി കാണിക്കുമല്ലോ, ഈ വാർത്ത ജനങ്ങളിൽ എത്തിച്ചത് ആദ്യം ഞങ്ങളാണെന്ന്. അതെങ്ങനെയാണെന്നൊന്ന് കാണട്ടെ. ഇതാ ഇങ്ങനെയാണ്. അടുത്ത കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരം ചെയ്യാൻ എത്തിയവർക്ക് പൊന്നാട അണിയിക്കാൻ. മേയർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മേയർ കുറ്റം ചെയ്തിട്ടില്ല. ഇത് മനഃപൂർവ്വം ആ മേയറെ കരിവാരി തേക്കാൻ വേണ്ടി കുറേ ആളുകൾ മെനക്കെട്ടിറങ്ങി ചെയ്തതാണെന്നാണ് ഒരാൾ പറഞ്ഞത്. വേറെ ആരുമല്ല, ജെ വിൻസെന്റ് എം എൽ എ. ഈ അന്വേഷണം കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് വരും. എന്താണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് സമരം ചെയ്യുന്നവരാണ് എന്ന ഒരു റിപ്പോർട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്.
റിപ്പോർട്ട് വരാൻ പോകുന്നത് സമരം ചെയ്യുന്നവർ തെറ്റ് ചെയ്തു, മേയർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഇത് പ്രസിദ്ധീകരിച്ച പത്രങ്ങളും ഇത് ഇവിടെ സമരം ചെയ്ത ആളുകളുമാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ട് വരാൻ പോവുകയാണ്. ഇനി സമ്മാനദാനമാണ് ഒരു മൊമെന്റോ. കള്ളി കള്ളി പെരിങ്കള്ളി എന്ന് ഏറ്റവും ഉച്ചത്തിലും ശക്തിയിലും വിളിച്ച ഒരു നാല് വനിതകൾക്ക് മേയർ ഒരു മെമെന്റോ സമ്മാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സോഷ്യൽ അവിയൽ മീഡിയ. വീണ്ടും കാണാം. ഗുഡ് ബൈ.